ായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ നിലനിർത്തിപ്പോവാനുള്ള ഒരു കടമ ഞങ്ങൾക്കും കോൺഗ്രസിനും മറ്റ് ജനാധിപത്യ പാർട്ടികൾക്കും എല്ലാം ഉണ്ട്. ആ കടമ നമ്മൾ നിർവഹിച്ചേ മതിയാവും. അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്കും ആർ എസ് എസിനും അവർ ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സഹായകരമാകുന്ന നിലപാടുകൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, തർക്കവുമില്ല. പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയും സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിൽ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു വർഷക്കാലം നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ കാര്യങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ കളങ്കപ്പെടുത്താൻ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. പക്ഷെ ഞാൻ അതിലേക്കൊന്നും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലും ക്രമസമാധാന നില ഭദ്രം എന്ന് തന്നെയാണല്ലോ. പക്ഷെ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള രണ്ട് അക്രമ സംഭവങ്ങളിലും ഒരു പക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ ക്രമസമാധാന നില തകർക്കുവാൻ കൂട്ടുനിൽക്കുന്നവരിൽ ഭരണകക്ഷിയും ഉണ്ട് എന്നാണ്. അവിടെ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അണികൾ പ്രാവർത്തികമാക്കുന്നില്ല? അമിത്ഷായുടെ തന്ത്രങ്ങളിൽ വീടരുത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എതിരെയുള്ള അക്രമങ്ങളിലും ഒരു പക്ഷത്ത് നിൽക്കുന്നു. കോടിയേരി വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു തന്ത്രം മെനയുകയാണ് ഈ കേരളത്തിൽ. ഒരു തന്ത്രം മെനയുന്നത് നമ്മൾ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുക, നാട്ടിൽ കലാപ ശ്രമങ്ങൾ ഉണ്ടാക്കുക. ഇത്തരം തന്ത്രം വളരെ കാലം മുമ്പ് തന്നെ ബി ജെ പി ആർ എസ് എസ് ഈ കേരളത്തിൽ ആരംഭിച്ചതാണ്. 1970 തലശ്ശേരി കലാപത്തിൻ്റെ സമയം മുതൽ ആരംഭിച്ച് പരാജയപ്പെട്ട കേരളത്തിൽ ഈ അമിത്ഷായുടെ തന്ത്രമും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം എന്താണ്? കേരളത്തിലെ ജനത സാക്ഷരതയുള്ള ജനതയാണ്, വർഗീയതയുടെ പേരിലൊന്നും വീണു പോകില്ല. പക്ഷേ തങ്ങൾക്ക് നേരായി ഉണ്ടാകുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ തിരിച്ച് വല്ല പ്രതിരോധവും ഉണ്ടായാൽ അത് മുതലാക്കാനുള്ള ശ്രമം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് സ്വന്തം അണികളെ കുലക്ക് കൊടുത്തിട്ടാണെങ്കിലും ശരി കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന തന്ത്രമാണ് ആർ എസ് എസും ബി ജെ പിയും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായി ആരും വീണുപോകാൻ വേണ്ടി പാടില്ല. ഭാഗമായിട്ടാണ് എന്ന തിരിച്ചറിവുണ്ടാവും. ഇത്രമാത്രം കള്ളത്തരം ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പ്രചരണം നടത്തി എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ കലാപം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. യെച്ചൂരിയുടെ ജന്മനാട്ടില് ഒരാള് ഇതിന് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടില്ല. പശ്ചിമബംഗാളിലില്ല, ത്രിപുരയിലില്ല, ഡൽഹിയിലില്ല, ദേശീയ മാധ്യമങ്ങൾ ഒന്നിലുമില്ല. യെച്ചൂരിയുടെ ഭാര്യ ജോലി ചെയ്ത ഇന്ത്യൻ എക്സ്പ്രസിലെ അദ്ദേഹം എഡിറ്ററാണല്ലോ ഡൽഹിയിൽ. അതിന്റെ ആ ഒരു അതിന്റെ 11-ാമത്തെ പേജിൽ നിങ്ങൾ വായിച്ചു നോക്കണം. പറഞ്ഞു രണ്ടുപേര് മുദ്രാവാക്യം വിളിച്ചു ബഹളം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിങ്ങളെ പാർട്ടി സെക്രട്ടറി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ യെച്ചൂരിയെ കൊല്ലാൻ ആക്രമിക്കാൻ ശ്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ വീടരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി ഈ കേരളത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് ആക്രമിച്ചതാരാ? മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കരാറിൽ ആ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരു സംഭവത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഓഫീസ് ആക്രമിച്ചു. അതിന്റെ പേരിൽ അന്ന് എല്ലാ മീഡിയയും കണ്ടു നോക്കാം. അന്ന് രാത്രി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ബി ജെ പി കൊടിമരങ്ങളും തകർത്തു, പാർട്ടി ഓഫീസുകൾ തകർത്തു. ഇപ്പോ അത് എന്നിട്ട് ഇപ്പോ ഒരു കള്ളപ്രചരണം കോഴിക്കോട് ഉണ്ടാക്കി. കോഴിക്കോട് 22 ഓഫീസുകൾ തകർത്തു. നേരത്തെ സിദ്ദിഖ് പറഞ്ഞല്ലോ വടകരയിലെ രാത്രി ആർ എസ് എസിന്റെ ഓഫീസ് എറിഞ്ഞ് തകർത്തതിന് ശേഷം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പുലർച്ചെ ബോംബെറിഞ്ഞത്. അപ്പോ പോലീസിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമം നടത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് പോയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കുറച്ചുകൂടി ഉഷാറാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് ഇത്തരത്തിൽ അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. വേറെ ഒരിടത്തും ഇല്ലല്ലോ, ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലല്ലോ. ഞാൻ നടപടിയാണ് സൂര്യദാസ് കൂടി ചേരുകയാണ്. ശ്രീ എം പി സൂര്യദാസ്, ഇപ്പോൾ രണ്ട് പാർട്ടികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പാർട്ടി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞത് പി മോഹനനെ കൊലപ്പെടുത്തുവാനുള്ള ആസൂത്രിത നീക്കമാണ് എന്ന കാര്യം ആദ്യം മുതൽ തന്നെ ബോധ്യമുണ്ടായിരുന്നോ? ഈ സംഭവമുണ്ടായി ഉടൻ തന്നെ ബോധ്യപ്പെട്ടതാണോ പാർട്ടിക്ക്, അതോ ബി ജെ പി ആർ എസ് എസ് ആരോപിക്കുന്നത് പോലെ പിന്നീട് കെട്ടിച്ചമച്ച ഒരു കഥയാണെന്ന്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ രാത്രി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വളരെ വൈകി എല്ലാവരും, എനിക്ക് തോന്നുന്നത് 1 ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്നു നേരത്തെ സജീഷ് പറഞ്ഞ പോലെ തന്നെ ഏതാനും 10-20 മിനിറ്റിനൊക്കെ മാതൃഭൂമി എന്നുൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ പത്രപ്രവർത്തകരൊക്കെ അവിടെ എത്തിയിരുന്നു. ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായത്, രണ്ട് ബോംബുകളാണ് അവിടെ എറിഞ്ഞിട്ടുള്ളത്, അതിലൊന്ന് ചെറിയ തോതിലൊരു പൊട്ടിയിട്ടുണ്ട്. അതിൽ മോഹനൻ മാഷ് അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം എത്തി മിനിറ്റുകൾക്കൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം മോഹനൻ മാഷെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ അക്രമം നടന്നത് എന്ന്
സംശയിക്കാതിരിക്കാൻ മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, ഈ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ സി പി എം നേതൃത്വം പറഞ്ഞു വന്ന ഒരു വാദം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് നേരെയുള്ള ആക്രമമാണ്. ഒപ്പം പാർട്ടിയെ പാർട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ആക്രമം തന്നെയാണ്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതും ഇതിൽ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതും ബാധ്യത പോലീസിനുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇത് ആരാണിത് ചെയ്തതെന്നോ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നോ പറയുന്നത്, ആ ഒരു അനുമാനം നടത്തുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, കോഴിക്കോട് ജില്ലയിൽ വളരെ കാലമായി നേരത്തെ മുൻകാലങ്ങളുണ്ടായിരുന്ന ഒരു സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടായിരുന്നു. നമുക്കറിയാം വടകര താലൂക്കിൽ വടകര പ്രദേശത്ത്, അത് കണ്ണൂരിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അവിടെ പലപ്പോഴും കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പോലെ തന്നെ ചില സംഘർഷങ്ങളൊക്കെ പതിവാണ്. പക്ഷേ അതൊഴിച്ചു നിർത്തിയാൽ കോഴിക്കോട് ജില്ലയിലെ മറ്റ് നിയോജകമണ്ഡലങ്ങളിലോ പ്രത്യേകിച്ച് കൊയിലാണ്ടി താലൂക്കിലോ കോഴിക്കോട് നഗരത്തിലോ ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളോ ബോംബാക്രമണങ്ങളോ പോലുള്ള സംഭവങ്ങൾ വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും ഒരിക്കലും അവിടെ സ്ഥിരമായി ആവർത്തിക്കുന്ന സംഭവങ്ങളല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഏകദേശം 13 നിയോജകമണ്ഡലത്തിൽ 11 മണ്ഡലങ്ങളിലെങ്കിലും താമരശ്ശേരി പോലുള്ള കുറച്ച് മേഖലകൾ ഒഴിച്ചാൽ ജില്ല ഏകദേശം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും അക്രമം വ്യാപകമായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സ്ഥിരമായി പരസ്പരം പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടത്തുന്നു. ഈ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഇവിടെയുള്ള സമാധാന കാംക്ഷികളെയും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളെയും എല്ലാവരെയും അത് വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ആളുകളും അക്രമത്തിന് വിധേയരാകുന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ ഇവരും ആക്രമിക്കുന്നുണ്ട്. ശരി സൂര്യദാസ്, അല്ല ഈ സമീപ സമയത്തുണ്ടായിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അല്ല, ഈ സമീപ സമാധാനപരമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ജില്ലയാണ് ഇപ്പോൾ പതുക്കെ അക്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി സൂര്യദാസ്, ഇപ്പോൾ സമീപ സമയത്തുണ്ടായിരിക്കുന്ന അക്രമ സംഭവങ്ങൾ, അമിത്ഷാ വന്നു പോയതിനു ശേഷം മനഃപൂർവ്വം കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ട് പോയി, ആ ഒരു സൂത്രപ്പടിയാണ് അമിത്ഷാ നടത്തിയത്, ഈ ആരോപണം ഉന്നയിക്കുകയാണല്ലോ സി പി എം. അതിന് ബലം നൽകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് കോഴിക്കോട് ജില്ലയിൽ? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെ. അല്ല, ഇതിൻ്റെ ഒരു തീയതി അടിസ്ഥാനത്തിൽ എടുത്ത് നോക്കിയാൽ അമിത്ഷാ വന്നു പോയതിൻ്റെ പറഞ്ഞോളൂ കേൾക്കാം തൊട്ട് പിന്നാലെയാണ് ഈ ആക്രമണമൊക്കെ ഇവിടെ നടന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും നേരത്തെയൊക്കെ അക്രമം ഇവിടെ ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ബി ജെ പി കുറച്ചുകൂടെ വർദ്ധിത ആവേശത്തിൽ ജില്ലയിൽ അതിശക്തമായി എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനമാണോ ഈ അക്രമം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും, ഞാൻ പറഞ്ഞു രണ്ട് നിയോജകമണ്ഡലത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചാൽ മറ്റ് മുഴുവൻ പഞ്ചായത്തിലും ചെറുതും വലുതുമായ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് പോലും ബാലുശ്ശേരിയിൽ അക്രമം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പതിവായ സംഘർഷം, അത് ഈ കഴിഞ്ഞ ദിവസം വന്ന പിന്നെ ബി ജെ പി നേതാവിൻ്റെ വരവും പോക്കുമായി ബന്ധമുണ്ടോ എന്ന് കൃത്യമായി നമുക്ക് പരിശോധിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ബി ജെ പി കേന്ദ്രങ്ങൾ കുറച്ചുകൂടി വർദ്ധിതമായിട്ട് ഇപ്പോൾ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരി, ഞാൻ ഇടപെടുകയാണ് ശ്രീ ടി സിദ്ദിഖ്. ഇപ്പോൾ രണ്ട് അക്രമങ്ങളിലും ഒരു പക്ഷത്ത് സി പി എം ഉണ്ട് എന്ന് നമുക്ക് ആരോപണം ഉന്നയിക്കാം. കാരണം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ആക്രമിക്കുന്നതിലും സി പി എം ഉണ്ട്, അതുപോലെ തന്നെ ബി ജെ പി സി പി എം സംഘർഷത്തിലും. പക്ഷേ ഇവിടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ വന്നു പോയതിനു ശേഷമുള്ള കലാപ ആഹ്വാനം അത് നടപ്പിലാക്കുകയാണ്, ഈ ഒരു ആരോപണം കോൺഗ്രസിനുമുള്ളതാണല്ലോ. നേരത്തെ രമേശ് ചെന്നിത്തല ഈ ആരോപണം ഉന്നയിച്ചിരുന്നു, അമിത്ഷാ കേരളത്തിൽ നിന്ന് മടങ്ങിയ അതേ ദിവസം തന്നെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണോ കോൺഗ്രസിൻ്റെ നിലപാട്? ഈ ഒരു കലാപാഹ്വാനം നിലനിൽക്കുന്നുണ്ട്, അത് പ്രകാരം ബി ജെ പി ചില സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ട്, അതിൽ വീണു പോകുന്നുണ്ട് സി പി എം എന്ന്. അതിന് മറുപടി പറയാം. അതിൻ്റെ മറുപടിയോട് കൂടി തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ ജെ ആർ പത്മകുമാർ പറയുകയുണ്ടായി ഡൽഹിയിൽ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര ഓഫീസിൽ സെൻട്രൽ ഓഫീസിൽ അക്രമം നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നു,
ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെയോ പ്രാദേശിക കമ്മിറ്റിയുടെയോ ഓഫീസിനകത്ത് പോയി മുദ്രാവാക്യം വിളിച്ച് വൃത്തികേട് കാണിക്കുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? നിങ്ങളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ ജെ ആർ പത്മപുരം നിങ്ങൾ അതിനെ ന്യായീകരിച്ചോണ്ടാ പറഞ്ഞത്? അവലച്ചിട്ടേ ഉള്ളൂ ഞങ്ങളാണെന്ന രീതിയിൽ പ്രചരണം നടത്തിയെന്നാണ് ഞാൻ പറഞ്ഞത്. ന്യായീകരിച്ചു മാത്രമല്ല, ആ പ്രതികൾക്ക് ആ കൊടുങ്കുറ്റവാളികൾക്ക് ഡൽഹി പോലീസാണ്. അല്ല എന്ത് യെച്ചൂരിക്ക് അതിന്റെ മുദ്രാവാക്യം വിളിക്കുമ്പോ അതിന് ഇത് 302 കേസെടുക്കണോ എന്നാ പറയണത്? ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് അത് നടത്തിയത് നിങ്ങളാണെന്നും നിങ്ങളുടെ RSS അകമ്പടിയും പിൻബലവുമാണ് അതിന്റെ പ്രവർത്തനമെന്നും ആർക്കാണ് ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, മോഹനൻ മാഷ ലക്ഷ്യമിട്ട് തന്നെയാണ് CPIM ഓഫീസിൽ പുലർച്ചെ ആക്രമണം നടത്തിയത് എന്ന് വിശ്വസനീയമായ രീതിയിൽ ബോധ്യപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും, കൃത്യതയോടുകൂടി സാധിക്കും. മോഹനൻ മാഷ് വരുന്നതിന് മുമ്പ് അവിടെ ബോംബാക്രമണം ഉണ്ടായിട്ടില്ലല്ലോ. മോഹനൻ മാഷ് വരുന്നതിന് തൊട്ട് വന്ന് അദ്ദേഹം കയറിപ്പോയതിന് ശേഷമാണല്ലോ അവിടെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയുന്നു, CPIM ഓഫീസും BJP ഓഫീസും ലീഗിന്റെ ഓഫീസും കോൺഗ്രസ് ഓഫീസും വീടുകളുമൊക്കെ അഭയകേന്ദ്രങ്ങളാണ്, പാർട്ടി പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഈ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളെ വീട്ടിൽ ബന്ദിയാക്കുക നിങ്ങൾ രണ്ട് പാർട്ടിക്കാർ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുര്യോഗം, ഏറ്റവും വലിയ തമ്മാടിത്തം. ഈ രണ്ട് പാർട്ടികൾ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുക, എന്നിട്ട് ഈ രണ്ട് പാർട്ടികൾ കോഴിക്കോടുള്ള ജനങ്ങളെ വീട്ടിൽ ബന്ദിയാക്കുക, ഇതെന്ത് തോന്നിവാസ, എന്ത് വൃത്തികേട, ഇതെന്ത് ജനാധിപത്യ? ഹർത്താൽ ആഹ്വാനം ചെയ്താൽ വീട്ടിലിരിക്കും ആളുകൾ, രണ്ട് ദിവസം തുടർച്ചയായി ഹർത്താൽ. ഞാൻ ചോദിക്കുന്നു, കോഴിക്കോട് ജില്ലയിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല? വളരെ മുമ്പുണ്ടായിരുന്നു, അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് റീസൺസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അക്രമം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളോട് വീട്ടിലിരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുക? ഈ മര്യാദകെട്ട രാഷ്ട്രീയ പ്രവർത്തന ശൈലി അടിയന്തരമായി അവസാനിപ്പിക്കണം. അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് സമാധാന യോഗത്തിന് നേതൃത്വം കൊടുക്കണം. ഞാൻ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുന്നു, സജീഷ് ആലോചിക്കണം, സജീഷിന്റെ പാർട്ടി നേതൃത്വത്തോട് പറയണം, ഞാൻ ഇപ്പം വരുന്നത് തിരുവള്ളൂരിൽ നിന്നാണ്, കുറ്റ്യാടി നിയോജക മണ്ഡലം ശിയാവിതങ്ങൾ ഓഫീസ്. ഇപ്പോ 25-30 മിനിറ്റ് മുമ്പാണ് നിങ്ങൾ ബോംബ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് സമ്പൂർണമായി തകർത്തത്. ഓഫീസിനുള്ളിലായിരുന്ന അലമാരം മുഴുവൻ പുറത്തേക്ക് വലിച്ചിട്ടു, സാധന സാമഗ്രികൾ ബോംബെറിഞ്ഞ് നശിപ്പിച്ചു. രണ്ട് ഓഫീസ് തിരുവള്ളൂർ നശിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഒരു ഭാഗത്ത് CPIM ഞങ്ങൾ ഏതെങ്കിലും ഓഫീസ് ആക്രമിച്ചോ? UDF ഏതെങ്കിലും വീട് തകർത്തോ? ഏതെങ്കിലും CPM പ്രവർത്തകന്മാരെ ആക്രമിച്ചോ? ഇല്ലല്ലോ. എന്തിനാ നിങ്ങൾ ലീഗ് ഓഫീസ് ആക്രമിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകൻ അശോകന്റെ വീട് ആക്രമിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? CPIM BJP തമ്മിൽ സംഘടനയുണ്ട്, നിരപരാധികളുടെ ഓഫീസും വീടുകളും നിങ്ങൾ തകർക്കുക. അപ്പോ അടിയന്തരമായി കൊലവിളി അവസാനിപ്പിക്കണം, അടിയന്തരമായി ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. സൂര്യദാസ് ഇപ്പോൾ എന്തായാലും ഈ BJP സൂത്രപ്പണിയിൽ വീഴരുത് എന്ന്, സംഘപരിവാറിന്റെ സൂത്രപ്പണിയിൽ വീഴരുത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു പക്ഷത്ത് CPMM ഉള്ളതുകൊണ്ട് ഈ ക്രമസമാധാന പാലന ചുമതല അതെന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെതാണല്ലോ. അവിടെ CPM അണികളെ നിർദ്ദേശം നൽകി അടക്കിയിരുത്തുവാൻ കഴിയാതെ പോകുന്നില്ലേ സർക്കാരിനും പാർട്ടിക്കും? വലിയ വീഴ്ച തന്നെയല്ലേ അവിടെ സംഭവിക്കുന്നത് ഇതുവഴി? അല്ല, അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു പാർട്ടികളുടെയും അണികളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ പക്ഷേ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കർശനമായി രംഗത്ത് വന്നാൽ അത്തരം സംഭവങ്ങളെ, ഇതേപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ആസ്ഥാനം ആക്രമിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ അതിനെ സമാധാനപരമായി എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഇതേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റൊരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ നിർത്താൻ കഴിയും. 5 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ കോഴിക്കോട് നഗരത്തിലൂടെ CPMന്റെ താരതമ്യേന നല്ല അണികൾ പങ്കെടുത്ത ഒരു പ്രകടനം കടന്നു പോവുകയായിരുന്നു. അത് വയനാട് റോഡിലൂടെ കടന്നു പോകുമ്പോൾ പ്രകടനത്തിൻ്റെ പിന്നിരയിൽ നിന്ന് എവിടെയോ വെച്ച് കുറച്ച് പേർ
കോഴിക്കോട് ആ റോഡിനരികിലുള്ള ഡി സി സി ഓഫീസിലേക്ക് കല്ലെറിഞ്ഞു. അത് പിന്നീട് പാർട്ടിയുടെ ആ ജാഥ കടന്നുപോയ ശേഷം കോൺഗ്രസ് പ്രവർത്തകരും അവിടെ സംഘടിക്കുകയും പിന്നീട് ഒരു അക്രമത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നീങ്ങി. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങൾ എങ്ങനെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവം. കാരണം ഈ